പെനിൻറ്റിൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലക്ഷദ്വീപ് നിവാസികളുടെ ജീവിതം പറയുന്ന ഫ്ലഷ് എന്ന സിനിമ റിലീസ് ചെയ്യാൻ നിർമ്മാതാവ് അനുവദിക്കുന്നില്ലെന്ന് സംവിധായിക ഐഷ സുൽത്താന. കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്ന സിനിമ റിലീസ് ചെയ്യില്ലെന്ന് നിർമ്മാതാവ് ബീന കാസിം പറഞ്ഞതായി ഐഷ സുൽത്താന പറഞ്ഞു. ലക്ഷദ്വീപിൽ സംഭവിക്കുന്നത് എന്തെന്ന് ജനങ്ങളെ അറിയിക്കാൻ സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്യുമെന്നും ഐഷ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഐഷ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമ ഒന്നര വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയതാണ്. ബി ജെ പി ലക്ഷദ്വീപ് ഘടകം ജനറൽ സെക്രട്ടറി മുഹമ്മദ് കാസിമിൻ്റെ ഭാര്യ ബീന കാസിമാണ് നിർമ്മിച്ചത്. ഐഷയുടെ രാഷ്ട്രീയം അറിഞ്ഞു തന്നെയാണ് നിർമ്മാണം ഏറ്റെടുത്തതെന്ന് പറഞ്ഞ ബീന കാസിം പിന്നീട് നിലപാട് മാറ്റി സിനിമ റിലീസ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. പാട്ടും ട്രെയിലറും റിലീസ് ചെയ്ത ശേഷം സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്യുവാൻ പണമില്ലെന്നാണ് നിർമ്മാതാവ് പറഞ്ഞിരുന്നത്. അതിനായി ഒരു ടീമിനെ ശരിയാക്കി കൊടുത്തപ്പോഴും ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഒടുവിൽ പുതിയ ഒ ടി ടി ടീം വന്നപ്പോൾ സിനിമ കാണിക്കാൻ പോലും തയ്യാറായില്ല. മീഡിയേറ്റർമാർക്കൊപ്പം പോയി ബീന കാസിമിനോട് സംസാരിച്ചപ്പോഴാണ് കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്ന സിനിമ റിലീസ് ചെയ്യില്ലെന്ന് പറഞ്ഞതെന്നും ഐഷ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 5 ദിവസം കൊണ്ട് എനിക്ക് എന്തായാലും ഒരു പടം തീർക്കാൻ പറ്റില്ല. കാരണം ഞാൻ എടുക്കുന്നത് ഒരിക്കലും ഒരു 5 ദിവസം കൊണ്ട് തീർക്കേണ്ട ഒരു പടവുമല്ല. എനിക്ക് ഇത്ര ദിവസം ഇതിന് വേണം. ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ്. പിറ്റന്നാൾ തൊട്ട് എൻ്റെ ലൊക്കേഷനിലുള്ള പ്രോപ്പർട്ടീസ് സാധനങ്ങളെല്ലാം മിസ്സിംഗ് ആണ്. കാരണം ഒന്നും കാണുന്നില്ല. അതായത് കൊടികൾ കാണുന്നില്ല. പാർട്ടിക്ക് മീൻസ് പാർട്ടി കാണിക്കുമ്പോൾ എന്തായാലും ഒബ്വിയസ്ലി ഒരു കൊടികൾ ഉണ്ടാവില്ല. ആ കൊടികൾ കാണുന്നില്ല. അങ്ങനെ ഫ്ലെക്സുകൾ കാണുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ്. ലക്ഷദ്വീപിൽ എന്തായാലും ഒരു ഷൂട്ടിന് പോകുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും അവിടെ ഒരു സാധനം കിട്ടില്ല. നമ്മൾ എ ടു സെഡ് കാര്യം ഇവിടെ നിന്ന് കൊണ്ടുപോകണം. മാത്രമല്ല ഞങ്ങളൊരു 41 പേരാണ് പോയതും. അപ്പോൾ ഇത് ഒരാളൊരു 10 പേരുടെ പണി വെച്ചിട്ട് എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്ത് തീർക്കാൻ. അങ്ങനെ ഞങ്ങൾ കൊടികൾ മിസ്സാവുന്നു. പല പല പ്രശ്നങ്ങൾ, 144 പാസ്സാക്കിക്കൊണ്ട് ഞങ്ങളവിടെ ഉപദ്രവിക്കുന്നു. അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ ഞാൻ നമ്മളെ ലക്ഷദ്വീപിൻ്റെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രഫുൽ പട്ടേൽ വരികയും ലക്ഷദ്വീപിലെ കരട് നിയമം നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് എനിക്ക് ഞങ്ങൾ ലക്ഷദ്വീപിന് വേണ്ടി സംസാരിക്കുകയും ഞാൻ ഒരു രാജ്യദ്രോഹിയാണെന്ന് അവർ മുദ്ര കുത്തപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ. അതൊക്കെ ഈ ഷൂട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം പലപ്പോഴായിട്ട് മീഡിയാസ് വന്നിട്ടുള്ളത് എൻ്റെ സ്റ്റുഡിയോയിലാണ്. ഞാനന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ലഷിൻ്റെ ഡബ്ബിംഗ് ഒക്കെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ മീഡിയാസൊക്കെ അന്ന് വന്നിരുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ തരണം ചെയ്ത് ഷൂട്ട് ചെയ്ത് വന്ന് ഞാൻ ഇന്ന് ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തു. ഇത് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടമാണ്. ഇതിൽ ആകെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവർ കേന്ദ്ര സർക്കാരിനെതിരെ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്ന ഇഷ്ടംപോലെ പടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരെന്നല്ല, എല്ലാ സർക്കാരിനെതിരെയും സംസാരിക്കണം. ഇപ്പം തന്നെ കണ്ടില്ല കേരള സ്റ്റോറി ഇതുപോലുള്ളൊരു കള്ളക്കഥ വന്നിട്ട് ഈ പറയുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇക്കൂട്ടർ ലക്ഷദ്വീപിലെ റിയൽ കഥ, ഞാൻ ലക്ഷദ്വീപിന് എന്ത് വേണം എന്ത് വേണ്ട എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കഥയെ വളച്ചൊടിച്ച് അതിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് റിലീസിങ് പോലും നിഷേധിച്ചുകൊണ്ട്. അപ്പം അത്തരത്തിലാണ് ഞാൻ, എനിക്കിത് വളരെ വ്യക്തമായിട്ടുള്ള ഇതിലൊരു അജണ്ട ഉണ്ടെന്ന് മനസ്സിലായത്. ഞാൻ റിലീസിന് വേണ്ടിയിട്ട് ആളുകളെ റെഡിയാക്കി കൊടുക്കുമ്പോഴും ഇവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഇവർ പലപ്പോഴായിട്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ 3rd time എന്ന് പറയും. ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഞാൻ ഈ പോസ്റ്റ് ഇടാനുള്ള കാരണം, അതിൻ്റെ മുന്നത്തെ ദിവസം 1 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓ ഈ ലാസ്റ്റ് ആ ടൈമിൽ ഞങ്ങൾ ഇവരുമായിട്ട് സംസാരിച്ചു ഈ പോസ്റ്റ് ഇടുന്നതിൻ്റെ മുമ്പത്തെ ദിവസം. അന്ന് അവരെന്നോട് വെട്ടിത്തുറന്നു പറഞ്ഞു, ഐഷ ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രശ്നം, നീ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ചിരിക്കുകയാണെന്ന്. എനിക്ക് മനസ്സിലായില്ല കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ സെൻസർ സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയൊരു പടം എന്തുകൊണ്ട് ഇവർ റിലീസിന് തടയുന്നു എന്നുള്ളത്.
എൻ്റെ സിനിമയിൽ ഞാൻ പരാമർശിക്കുന്നത് ഞാൻ വളരെ എടുത്തു പറഞ്ഞ കാര്യം ലക്ഷദ്വീപിലെ ഇവാക്വേഷൻ കേസാണ്.